എൻ്റെ എല്ലാ കൂട്ടുകാർക്കും നമ്മളെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇപ്പം ഞാനിന്ന് റവ വെച്ചിട്ട് നമുക്ക് അടിപൊളിയായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു റവ സ്നാക്സിൻ്റെ റെസിപ്പി ആയിട്ട് ഇട വന്നിരിക്കുന്നത്. നല്ല ടേസ്റ്റുള്ളൊരു റെസിപ്പിയാണ്. അപ്പം ഇത് എങ്ങനെ ഉണ്ടാക്കിയെന്നൊന്ന് കണ്ടു നോക്കാം. അപ്പം ഞാനിത് ഒരു കപ്പ് റവ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരു ചട്ടി അടുപ്പിൽ വെച്ചിട്ടുണ്ട്. അതിക്ക് ഒരു 1.5 കപ്പ് പാല് ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1 കപ്പ് പാലും 1/2 കപ്പ് വെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ നമുക്ക് 1.5 കപ്പ് ഒരു കപ്പിന് 1.5 കപ്പ് വെള്ളത്തിൻ്റെ കണക്കിലാണ് അങ്ങനെ ചേർത്ത് കൊടുത്തത്. പിന്നെ അതിലേക്കൊരു പിഞ്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പം ഇനി പാലൊന്ന് തിളച്ച് വരട്ടെ. ഇപ്പോൾ പാലൊക്കെ തിളച്ച് വന്നപ്പോൾ അതിലേക്ക് ഈ റവ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ലോ ഫ്ലെയിമിലിട്ട് കണ്ടിത് നന്നായി തന്നെ ഇളക്കി കൊടുക്കുക. അപ്പോൾ ഈ ടൈമിൽ നമ്മൾ വെള്ളം ഏറാതിരിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. അത് 1 കപ്പിന് 1.5 കപ്പ് നില കണക്കിലെടുത്തത് പാകമായിരുന്നു. അപ്പോൾ അത് പാലില്ലെങ്കിൽ നമ്മൾ സാദാ വെള്ളത്തിലും ഉണ്ടാക്കിയെടുക്കുക. അപ്പോൾ ഇത് സിമ്പിളായി തന്നെ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. അധികം ഇൻഗ്രീഡിയൻസും ആവശ്യമില്ല. പിന്നെ ഇത് ചൂടാറാൻ വേണ്ടിയിട്ട് ഒരു പാത്രത്തേക്കൊന്ന് മാറ്റി കൊടുക്കുന്നുണ്ട്. ഇതൊന്ന് ചൂടാറി വന്നാൽ ഒന്ന് കുഴച്ചെടുക്കുക. പിന്നെ ലേശം നെയ്യും കൂടെ ചേർത്തിട്ട് ഞാൻ അത് കുഴച്ചെടുക്കുന്നുണ്ട്. അപ്പം ഈ ടൈമിൽ ഓയിൽ ചേർത്ത് കൊടുത്താൽ മതിയെങ്കിൽ, കയ്യിലുള്ളൂ എന്ന് വെച്ചെങ്കിൽ ഓയിൽ ചേർത്ത് കൊടുത്താലും മതി. പിന്നെ ഇത് ഞാൻ ചെറിയ ഉരുളകളാക്കി എടുത്തുകൊണ്ട് ഇതുപോലെ ഒരു കുഴിയിട്ട് കൊടുക്കുകയാണ്. അപ്പം നമുക്ക് ഏത് വിധത്തിൽ വേണമെങ്കിലും ഷേപ്പ് ചെയ്തെടുക്കുക. അപ്പം ഞാനിതാ ഇതുപോലെ ഒരു ഷേപ്പ് ചെയ്ത് കൊടുക്കുകയാണെന്നുള്ളൂ. നമുക്ക് എങ്ങനെ വേണമെങ്കിലും ഷേപ്പ് ചെയ്ത് കൊടുക്കുക. ഇതിങ്ങനെ വെറുതെ റൗണ്ട് ആക്കി കണ്ട് ഫ്രൈ ചെയ്തെടുത്താലും മതി. ഇത് കാണാനൊരു ഭംഗിക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ ഒരു ഷേപ്പ് ചെയ്ത് കൊടുക്കണമെന്നുള്ളൂ. പിന്നെ അതാ വേറൊരു വിധത്തിലും ഷേപ്പ് ചെയ്തെടുക്കണം. ഇങ്ങനെ ഉരുട്ടിയെടുത്തിട്ട് ജസ്റ്റ് ഒന്ന് പരത്തി കൊടുക്കുക. എന്നിട്ട് ഒരു ഫോർക്ക് എടുത്തിട്ട് അതിൻ്റെ എല്ലാ ഭാഗവും അതൊന്ന് വെച്ച് അമർത്തി കൊടുത്താൽ അത് നല്ലൊരു ഷേപ്പായി തന്നെ കിട്ടും. അപ്പം അങ്ങനെതാ രണ്ട് വിധത്തിൽ ഷേപ്പ് ചെയ്തുകൊണ്ട് ഞാൻ എല്ലാ ഇതും ഉരുളകളാക്കിങ്ങാണ്ട് ഇവിടെ മാറ്റിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് തോന്നുന്നു ഫ്രൈ ചെയ്തെടുക്കുക. അപ്പം ഈ കുറച്ച് ഓയിൽ ചൂടാൻ വെച്ചിട്ടുണ്ട്. ഇനി ഇതിക്ക് ഓരോന്നോരോന്നായിട്ട് ഇട്ടുകൊണ്ട് മൂത്ത് വരുന്നത് വരെ, പുറം ഭാഗം ബ്രൗൺ കളറാവുന്നത് വരെ ഫ്രൈ ചെയ്തെടുക്കുക. റവ അല്ലേ, അതൊക്കെ നന്നായിട്ട് വെന്ത് കിട്ടിയതാണല്ലോ. അപ്പം അതുകൊണ്ട് അധികം ടൈം ഇട്ടുകൊണ്ട് ഫ്രൈ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. പുറത്ത് കളറൊന്ന് മാറി വന്നാൽ അത് റെഡിയാവും. അപ്പോൾ ഇതൊക്കെ ഇവിടെ ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. അപ്പം ഇനി നമുക്കിത് കോരി മാറ്റാം. ഇതുപോലെ തന്നെ ബാക്കിയുള്ളതൊക്കെ ഫ്രൈ ചെയ്തെടുക്കാം. അപ്പം ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുന്നുണ്ട് വെച്ചാൽ ഒന്ന് ലൈക്ക് ചെയ്യുക. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ഏതെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യുക. അതോടൊപ്പം ആ ബെൽ ബട്ടനും കൂടെ ഒന്ന് ഇനാബിൾ ചെയ്ത് കൊടുത്താൽ ഞാനിടുന്ന എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് മുടങ്ങാതെ കിട്ടും. അതുപോലെ തന്നെ ബാക്കിയുള്ളതും ഒക്കെ ഇതുപോലെ തന്നെ ഫ്രൈ ചെയ്ത് കോരി മാറ്റിയിട്ടുണ്ട്.
പിന്നെ അതാ ഞാൻ ഇനി ഒരു പാത്രം എടുത്തിട്ടുണ്ട്. അതിൽ കുറച്ച് പഞ്ചസാര ചേർത്ത് കൊടുക്കണം. അപ്പം നമ്മൾ ഒരു കപ്പ് എന്താ റവക്ക് കാൽ കപ്പ് പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പം ഇനി അധികം നല്ലോണം മധുരം വേണമെന്നില്ല അവർക്കാച്ചെങ്കിൽ കുറച്ച് കൂടി പഞ്ചസാര ചേർത്ത് കൊടുക്കുക. അപ്പം ഈ അതിനൊരു കപ്പ് വെള്ളം കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു ഏലക്കായും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് നന്നായിട്ട് ഒന്ന് തിളപ്പിച്ചങ്ങാണ്ട് എടുക്കാം. ഇപ്പം ഞാൻ ലേശ നാരങ്ങ നീരും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് പഞ്ചസാരയൊക്കെ ഒന്ന് ഉരുകി കിട്ടിയാൽ ഒരു നൂൽപ്പരുവ് ആവും വേണ്ട, അതിൻ്റെ മുമ്പായിട്ട് ഒരു അരനൂൽപ്പരുവൊക്കെ ആയി കിട്ടുമ്പോൾ. ഈ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ളത് ഇതിക്കാണ് ചേർത്ത് കൊടുക്കുക. എന്നിട്ടത് നന്നായിട്ട് ഒന്നാണ് മിക്സ് ചെയ്ത് കൊടുത്താൽ ഇവിടെ റെഡിയാവും. അപ്പോൾ അതാ പഞ്ചസാര ഇതൊക്കെ റെഡി ആയിട്ടുണ്ട്. അപ്പം ഞെതിക്കാൻ സ്നാക്സാണ് ചേർത്ത് കൊടുക്കുക. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തങ്ങാണ്ട് ഇതൊന്ന് അടച്ചു വെക്കുക. പിന്നെ ഒരു 10-15 മിനിറ്റ് കഴിഞ്ഞിട്ട് ഇവിടുന്ന് എടുത്ത് നോക്കുമ്പോൾ നല്ല അടിപൊളിയായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ടാവും. ഉള്ളിലൊക്കെ മധുരമൊക്കെ കയറി നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ റവ കയ്യിലിരിപ്പുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പം ഇൻഷാല്ലാ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ.